വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന് പറഞ്ഞ ഒരു ന്യൂ ഡ്രാമയാണ്. നിങ്ങൾ കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാമയാണിത്. ഒരു സൂപ്പർ അടിപൊളി ഡ്രാമയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണേ. ഈ ഡ്രാമ തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഹീറോൻ്റെ ബൈക്കിലുള്ള ഒരു എൻട്രിയിലാണ്. നല്ല അടിപൊളി സുന്ദരൻ കുട്ടപ്പനായി നമ്മളുടെ ഹീറോ ഒരു ബൈക്കിൽ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങുന്നു. ഹീറോൻ്റെ പേരാണ് കാങ് ബോക്സു. അപ്പോൾ നമുക്ക് ബോക്സു ബോക്സു എന്ന് വിളിക്കാം. നമ്മുടെ ഹീറോയിൻ്റെ പേര് സിയ. സിയ അപ്പോൾ ഒരു സ്കൂളിൽ നടക്കുന്ന പാർട്ടിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയ ഒരു ടീച്ചറാണ്. അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിനെ കണ്ട് അവൾ സംസാരിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ഇട്ടതുപോലെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന്. എനിക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് നമ്മളുടെ ഹീറോയും പറയുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്തേലും ഒരു ദിവസം ഇവിടുത്തെ ഫുൾ ടൈം ടീച്ചറാവും, ഇപ്പോഴത്തെ കോൺട്രാക്ട് ടീച്ചറൊക്കെ മാറുമെന്ന് പറയുന്നു. എനിക്കതൊന്നും തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് വേറെ ആരെങ്കിലും ഒരു ഫുൾ ടൈം ടീച്ചറാക്കി ജോയിൻ ചെയ്യിപ്പിച്ചാലോ എന്നാണ്. നിങ്ങൾക്കാണെങ്കിൽ അതിനുള്ള എബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന നമ്മളുടെ ഹീറോയിനൊക്കെ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വരുന്നു. എന്നിട്ട് വൈസ് പ്രിൻസിപ്പൽ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ഹീറോ ചേർച്ചിൽ വന്ന് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടാവും. പള്ളിയിലച്ചൻ കല്യാണ ചെക്കനോട്, നിനക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോ ബാക്കിൽ നിന്ന്, എനിക്ക് സമ്മതമാണ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് വേഗം കല്യാണപ്പണിൻ്റെ അടുത്തേക്ക് വരുന്നു. അവൻ അടിപൊളിയായിട്ട് രണ്ട് കുട്ടികളൊക്കെ വന്ന് ഭയങ്കര പൂവൊക്കെ ഇട്ടായിരിക്കും കല്യാണപ്പെണ്ണിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് അവളുടെ നേരെ കൈനീട്ടി, സോറി ഡിയർ, ഞാൻ കുറച്ച് വൈകിപ്പോയി, ശരി വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് അവർ ഭയങ്കര നല്ല സ്റ്റൈലായി നമ്മുടെ ബോക്സും കല്യാണപ്പെണ്ണും കൂടെ ഓടുന്നു. ഒരാൾ വന്ന് അവരെ തടയുന്നു. ആ ചെക്കനെ എൻഗേജ് ചെയ്യിപ്പിക്കണം, എന്നാൽ മാത്രം അവർക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും നീ ചെയ്യുന്നു പറയുന്നു. ഇവൻ വേഗം പോയി കല്യാണ ചെക്കനെ കെട്ടിപ്പിടിച്ച്, നിങ്ങളെ എനിക്ക് പിരിയാൻ പറ്റില്ല, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിച്ച് പറയുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. എന്നിട്ട് നീ എന്തൊക്കെ ഈ പറയുന്നു, ഒന്ന് മാറി നിൽക്ക് ചെക്കാ, ഞാൻ ഒന്ന് പോട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇവൻ വേഗം അവനെ കെട്ടിപ്പിടിച്ച് നല്ല അടിപൊളിയായി കിസ് ചെയ്യുന്നു. അവൻ്റെ ചുണ്ടൊക്കെ കടിച്ചു പറിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടാവും. അപ്പം നമ്മുടെ ഹീറോ ആ പെൺകുട്ടി കല്യാണപ്പെണ്ണിൻ്റെ പെൺകുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുന്നു. ആ കാറിലുള്ള പെൺകുട്ടിയും അതേപോലെ തന്നെ ആ അവിടെ സ്റ്റാഫായി നിൽക്കുന്ന പയൻ നമ്മളുടെ ഹീറോൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. എന്നിട്ട് നമ്മളുടെ ഹീറോ അവിടെ നിന്ന് ആ കല്യാണപ്പെണ്ണിൻ്റെ പെൺകുട്ടി ഓടിപ്പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ ഹീറോയിനെ കാണുന്നു. അവളാണെങ്കിൽ ആ വൈസ് പ്രിൻസിപ്പലിനോടുള്ള ദേഷ്യത്തിൽ അതാലോചിച്ച് ഇങ്ങനെ പോവായിരിക്കും. അവൾ അവനെ കാണില്ല. അവളെ കാണുമ്പോൾ തന്നെ നമ്മളുടെ ബോക്സും അവിടെ നിന്ന് അവരുടെ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ കല്യാണപ്പെണ്ണി, എന്താ നീ അവിടെ നിൽക്കുന്നേ, വേഗം പോകണം, ഇല്ല വിചാരിച്ചാൽ അവർ നമ്മളെ പിടിച്ച് പഞ്ഞിക്കിടും, വേഗം പോകാമെന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. പെൺകുട്ടിയുള്ള വണ്ടിയിലേക്ക് നമ്മളുടെ ഹീറോ ആ കല്യാണപ്പെണ്ണിയും കൂട്ടി വരുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നു, ഞങ്ങളുടെ പേയ്മെൻ്റ് എപ്പോൾ തരും നിങ്ങളെന്ന്. അതൊക്കെ ഞാനിപ്പോൾ തരില്ലെന്ന് പറഞ്ഞ് അവൾ വേഗം പേഴ്സ് തുറന്ന് അവരുടെ പൈസയൊക്കെ എടുത്തു കൊടുക്കുന്നു. സംഭവം അവളെ കല്യാണത്തിൽ നിന്ന് എസ്കേപ്പ് ആക്കാൻ വേണ്ടി സഹായിക്കുമായിരിക്കും നമ്മളുടെ ഹീറോയും ഫ്രണ്ട്സും. എന്നിട്ട് അവൾ പറയുന്നു, എന്നെ ആ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ ഇറക്കി വിട്ടാൽ മതി, ബാക്കി ഞാൻ പൊയ്ക്കൊള്ളാന്ന്. അവളെ ഇറക്കി വിട്ട് ഇവർ നേരെ ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവനൊരുമാതിരി അവശനായി നിൽക്കുകയായിരിക്കും. ആ കല്യാണച്ചക്കൻ ആൾ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, ഇവിടെ നോക്കി എൻ്റെ ട്രയാങ്കിൾ രീതി കടിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഇവർ നിന്ന് ചിരിക്കും. അപ്പോൾ ഇവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് കുറച്ച് സ്കൂൾ കുട്ടികൾ വട്ടം ചാടുന്നു. ഇവർക്കൊന്നും ഒരു മാറ്റവും ഇല്ലാല്ലേ, ഈ യൂണിഫോമിനൊന്നും ഒരു മാറ്റവും ഇല്ലാല്ലേ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ യൂണിഫോം എന്ന് പറയുന്നു. എർത്തും ഹെവനും വരെ മാറിയാലും ഈ യൂണിഫോം മാറാൻ പോകുന്നില്ല എന്ന് മറ്റോ പറയുന്നു. നമ്മളുടെ കാങ് ബോക്സും ആണെങ്കിൽ ആ സ്റ്റുഡൻസിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പം അവന് പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. എല്ലാം മിന്നി മിന്നി അവനിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മളുടെ ഹീറോ അവൻ്റെ സ്കൂളിലേക്ക് ഇങ്ങനെ വരികയായിരിക്കും. അപ്പം നമ്മളുടെ മറ്റേ ഫ്രണ്ടിനെ കാണുന്നു. ഇവർ രണ്ടുപേരും കൂടെ നൈസായിട്ട് എസ്കേപ്പ് അടിക്കാൻ പ്ലാൻ ചെയ്തും അതിലൊക്കെ ചാടുന്നു. അപ്പോൾ ഫ്രണ്ട് ബോക്സോനോട് ചോദിക്കുന്നു, അല്ല നിൻ്റെ ഷൂ കാണാൻ നല്ല രസമുണ്ടല്ലോ, പുതിയതാണോ എന്നൊക്കെ. ആ പുതിയതാണെന്നൊക്കെ പറയുന്നു. ശരി എന്തായാലും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ പോകുന്ന സമയത്ത് കറക്റ്റായി ബാക്കിൽ വന്നവരുടെ ടീച്ചർ അവരെ പിടിക്കുന്നു. എങ്ങടാ എൻ്റെ മക്കൾ മുങ്ങാൻ നോക്കുകയാണോ, മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ സ്കൂളിൽ കൊണ്ടുപോയി അവർക്ക് നല്ല അടിപൊളി പണിഷ്മെൻറ്റും കൊടുക്കുന്നു. മര്യാദയ്ക്ക് ഇങ്ങനെ ഇരുന്ന് നടന്നോ എന്നൊക്കെ പറഞ്ഞ് അവരെ ആ ഗ്രൗണ്ടിലേക്ക് വിടുന്നു. അപ്പോൾ മറ്റേ ആ ഫ്രണ്ട് ഗേൾ, അവളുടെ പേരാണ് ന്യൂമിൻ. അപ്പം ന്യൂമിൻ അവിടെ നിന്ന് വിളിച്ച് പറയാണ്, ബോക്സു ഐ ലവ് യു എന്ന്. അത് കേൾക്കുന്ന ബോക്സ് പറയുന്നു, ഐ ലവ് യു ടു എന്ന്. ഇത് കാണുന്ന സാറ് ഇവിറ്റങ്ങൾക്ക് എന്താ വട്ടായോ എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് നമ്മളുടെ ഹീറോയുടെ ക്ലാസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ
ഹീറോയും ഈ രണ്ട് ഫ്രണ്ട്സും കൂടെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മളുടെ ഹീറോയും ക്ലാസ്സിലേക്ക് വരുന്നു. നമ്മുടെ ക്ലാസ് പ്രസിഡന്റ് ഇന്നും ഭയങ്കര സൂപ്പർ ക്യൂട്ടായിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ മറ്റോൻ പറയുന്നു. ആ ഇവള് നല്ല രസമാണെന്നൊക്കെ വാക്സുവും പറയുന്നു. പിന്നെ അവരുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം ഫസ്റ്റ് നമ്മുടെ ക്ലാസ് ലീഡർ ആയിട്ടുള്ള സിയക്കാണെന്ന് പറയുന്നു. അപ്പൊ ലാസ്റ്റ് ആരാന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ നമ്മുടെ ബോക്സുവിന്റെ പേര് പറയുന്നു. അതെ, നിങ്ങളുടെ ഊഹം തെറ്റിയില്ല, ബോക്സ് തന്നെയാണ് ഇപ്രാവശ്യം 300 റാങ്ക് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവൻ ഭയങ്കര പ്രൗഡായി ഓ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര ഷൈൻ ചെയ്യുന്നു. അപ്പം അടുത്തിരിക്കുന്ന ഫ്രണ്ട് ഭയങ്കര ശരിയായിരിക്കും, നീ ഒരുപാട് ചിരിക്കൊന്നും വേണ്ട, 299 റാങ്ക് നിനക്കാന്ന് പറഞ്ഞ് ആ സാറ് അവനെ ഇട്ടുമായിരുന്നു. എന്തായാലും എനിക്ക് പുതിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ നന്നായി പഠിക്കുന്ന കുട്ടികൾ അധികം പഠിക്കാൻ കാലിബർ ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുക, അത് അവർക്കൊരു ഹെൽപ്പും ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആ ഒരു മാർക്കിൻ്റെ ഡിഫറൻസ് അപ്പം നന്നായി കുറയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമ്മളുടെ സിയെ തന്നെ 300th റാങ്ക് കിട്ടിയ ബോക്സുവിൻ്റെ പേരെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സിയക്കാണെങ്കിൽ ഓ പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവളുടെ അടുത്തിരിക്കുന്ന കുട്ടിയൊക്കെ പറയും, അയ്യോ നല്ലൊരു ചാൻസാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ബോക്സുവിൻ്റെ കൂടെ എന്നൊക്കെ. അപ്പം ന്യൂമിൻ പറയുന്നു, പറ്റില്ല പറ്റില്ല, അവൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, ഞാനും ബോക്സുമാണ് പേരെന്ന്, അതിന് നീ 298th റാങ്കാന്ന് പറഞ്ഞ് അവളെ ഇട്ടുമായിരുന്നു. എന്നിട്ട് സാറ് പുറത്തേക്ക് പോകുന്ന സമയത്ത് കുറേ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ബോക്സും ഫ്രണ്ടും ആണെങ്കിലോ ശരി വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അവർ ഫുഡ് ഇങ്ങനെ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ സിയെ വേഗം ബോക്സുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ ഞാനാണ് പഠിപ്പിക്കേണ്ടതെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ എന്തായാലും നമുക്ക് നന്നായി ചെയ്യണമെന്ന് പറയുന്നു. ഏയ് അതൊന്നും പറ്റില്ല, എനിക്ക് പഠിക്കാന്നല്ലാതെ വേറെ കുറേ പണിയുണ്ടെന്ന് പറയുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ടീച്ചർ പറഞ്ഞതല്ലേ, മര്യാദയ്ക്ക് ഇരുന്നോ, നന്നായി നിന്നെ ഞാൻ പഠിപ്പിക്കുന്നു പറഞ്ഞ് ചിരിച്ചോണ്ട് തന്നെ നന്നായി ഒന്ന് ഭീഷണിപ്പെടുത്തി അവള് പോകുന്നു. പിന്നീട് അവൾ എല്ലാ സമയവും ബോക്സു 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 എന്ന് പറഞ്ഞ് അവനെ പഠിപ്പിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുമെങ്കിലും ഇവൻ ഓരോ ഒഴിവുകഴിവ് പറഞ്ഞ് മാറിക്കൊണ്ടേയിരിക്കുന്നു. പാവം സിയ ഒരു ദിവസം ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ബോക്സു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഞാനാണോ ബോക്സു എന്ന് സാറ് ചോദിക്കുന്നു. അവളാകെ നാണം കെട്ടില്ലാതായി. ഒരു ദിവസം ബോക്സു അവിടെ ഇരിക്കുന്ന സമയത്ത് സിയ വേഗം വന്ന് നമ്മളുടെ ബോക്സുവിനോട് വായോ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനെന്ന് പറഞ്ഞ് കൈ പിടിച്ച് റൂഫ് ടോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവൻ്റെ കൈ മുറുക്കെ പിടിച്ച് വലിച്ച് ഭയങ്കര കിസ് ചെയ്യാൻ പോകുന്ന പോലെ നൈസായി ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് പഠിച്ചോ, ഇത് മര്യാദയ്ക്ക് നീ നാളെ പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നത് കാണാന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായി വരട്ടുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തിട്ട് രണ്ട് തട്ടും കൊടുത്ത് അവൾ അവിടെ നിന്ന് പോകുന്നു. അന്ന് വീട്ടിൽ പോയി നമ്മളുടെ ഹീറോ ഇന്ന് പഠിക്കുന്ന സമയത്ത് ഹീറോൻ്റെ ചേച്ചിയുടെ മോൻ അമ്മേ അമ്മേ അമ്മമ്മേ അമ്മമ്മേ നോക്കി മാമൻ എന്തോ പറ്റിയെന്നാ തോന്നണത്, മാമൻ ഇരുന്ന് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മയോടും അമ്മമ്മയോടൊക്കെ പറയുന്നു. അപ്പൊ ബോക്സുവിൻ്റെ അമ്മ ഓടി വന്ന് എന്താ മോനെ പറ്റിയത്, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്, പതിവില്ലാത്ത ശീലങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് നമ്മളുടെ ഹീറോയിൻ റൂഫ് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് താഴെ രണ്ട് പയ്യന്മാർ ചേർന്ന് വേറൊരു പയ്യനെ ഉപദ്രവിക്കുന്നതായി കാണുന്നു. അവർ ഭയങ്കര ടോർച്ചറിങ് ആ മറ്റേ പയ്യനെ. അപ്പം നമ്മളുടെ ബോക്സും അങ്ങോട്ടേക്ക് വരുന്നു. ആ പയ്യനെ ഉപദ്രവിക്കുന്നത് കാണുന്ന ബോക്സ് ഇവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് തട്ടി കയറി വേഗം പോയി ഭയങ്കര ഫൈറ്റ്. അവന്മാരെയൊക്കെ നമ്മുടെ ബോക്സു അടിച്ചൊതുക്കുന്നു. എന്നിട്ട് ബോക്സ് ഭയങ്കരമായിട്ട് രണ്ട് ഡയലോഗും, ഞാനൊരു നോൺ വയലൻസ് ലവറാണ് പക്ഷേ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്, നിങ്ങൾക്കറിയില്ലേ ലിങ്കൺ ആ ഇന്ത്യൻകായ് പറഞ്ഞത്, വീക്കായിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും വിടരുതെന്ന് പറഞ്ഞത്, അത് സാറില്ല ശരി പോട്ടെ പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളിപ്പോൾ വിടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ബോക്സ് രണ്ട് ഡയലോഗ്. എന്നിട്ട് അവന്മാരവിടുന്ന് പറഞ്ഞയക്കുന്നു. ആ സമയത്ത് തന്നെ തല്ലുകൊണ്ട പയ്യൻ വേഗം പോയി ടീച്ചറിനെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ടീച്ചർ ബോക്സുവിന് നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ആരുമായിട്ട് തല്ലുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവനിട്ട് 4-5 തല്ലു. അത് ഞാനൊന്നും ചെയ്തില്ല, ഇവനെ രക്ഷിക്കാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞു. ആ ശരിയെന്ന് ടീച്ചർ പറയുന്നു. അപ്പം നമ്മളുടെ ബോക്സു കാലിന് ചെറുതായിട്ട് വേദന എടുത്ത പോലെ നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ നിനക്ക് വേദനിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേദനിക്കാനും ഞാൻ ബോക്സുമാണ് ബോക്സു എന്ന് പറയുന്നു. ഓ അവൻ്റെ ഒരു ബോക്സു എന്ന് പറഞ്ഞ് പിന്നെയും സാർ അവനെ തല്ലുന്നു. നമ്മളുടെ സി ആണെങ്കിൽ മുകളിൽ ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും. പിന്നീട് അവർക്കൊക്കെ PT പീരീഡ് ആയിരിക്കും. അപ്പോൾ PT സാറ് പറയും, ഓക്കെ നിങ്ങൾക്കൊരു ഫിസിക്കൽ എക്സാമിനേഷൻ തരാൻ പോവുകയാണ്, അത് പെയറായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ക്ലാസ്സിൽ മറ്റേ സാറ് ഗ്രൂപ്പാക്കിയിട്ടില്ലേ അതേപോലെ എല്ലാവരും നിൽക്കുക, ഞാൻ പറഞ്ഞു തരാം കാര്യം എന്താണെന്ന്. സംഭവം രണ്ട് പേരുടെയും കാലിങ്ങനെ കൂട്ടി കെട്ടി വെച്ച് ആരാണ് ഫസ്റ്റ് എത്തുന്നതെന്നായിരിക്കും ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പം നമ്മളുടെ സിയ വന്ന് വേഗം ബോക്സുവിൻ്റെ കാലും അവളുടെ കാലും കൂടെ കൂട്ടിക്കെട്ടുന്നു. പാവം അവൻ്റെ ആ കാലിനായിരിക്കും വേദന. സാർ റെഡി സ്റ്റഡി ഗോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ സിയ വേഗം ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വേഗം നടക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ബോക്സു അവൻ്റെ കാല് വേദന എടുത്ത് വീഴുന്നു. ഇവള് വേഗം കാലൊക്കെ അഴിച്ച് അവനെ
തോളിലൊക്കെ കയറ്റി വേഗം പോകുന്നു. അതൊക്കെ കാണുന്ന ബാക്കി എല്ലാവരും മത്സരമൊക്കെ അവസാനിപ്പിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഇവൾ വേഗം പോയി എൻഡ് പോയിന്റ് പോയി നിൽക്കുന്നു. എന്നിട്ട് നമ്മളുടെ ബോക്സുവിന് താഴത്തേക്ക് ടപ്പേ നടന്നു. അപ്പോൾ അവൻ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് വേഗം വരുന്ന സമയത്ത് സാർ ഇപ്പം ഞങ്ങളല്ലേ ഫസ്റ്റ് ആയതെന്ന് സിയെ ചോദിക്കുന്നു. അതെ അതെ, പക്ഷേ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെ നോക്കുന്നു. അവരാരും വന്നു പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. പിന്നീട് നമ്മളുടെ ബോക്സുവിനെ ഒരു റെസ്റ്റിംഗ് റൂമിലേക്ക് മാറ്റിയിരിക്കുകയായിരിക്കും. ബോക്സ് സിയാനോട് ചോദിക്കും, നീ എന്തെന്നെ കൊല്ലാൻ നോക്കിയതാണ്, നിനക്ക് മനുഷ്യത്വമൊന്നുമില്ല, അവിടെ എത്തി എന്നെ ടപ്പേ നിട്ടത് പോട്ടെ, എന്നെ എടുത്ത് നീ എന്ത് ഇങ്ങനെ ഓടിയത്, നിനക്ക് വല്ല വട്ടമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നു. അവൾക്കൊരു പുല്ല് പോലും വില ഉണ്ടാവില്ല, അത് നമുക്ക് ജയിക്കണ്ടേന്നൊക്കെ പറയുന്നു അവൾ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് പറയുന്നു, പിന്നെ ലിങ്കണല്ല ഇന്ത്യൻ, ഗാന്ധിയാണത്. ആ അതൊന്നും വിഷയമല്ല, രണ്ടുപേരും കൊറിയൻ അല്ലല്ലോ, അത് മതി എനിക്ക്. ഇന്ന് നമ്മളുടെ ബോക്സും, നീ നോൺ വയലൻസ് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവിടെ നിന്ന് കാണിച്ചത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. ബോക്സ് പിന്നെയും ഫ്ലാറ്റ്, പിന്നീട് സിയ പോകുന്നു. അപ്പോഴേക്ക് അവിടേക്ക് ഹേയോണും നൂനിമും വരുന്നു. എന്നിട്ട് എന്തു പറ്റി നിനക്ക്, അയ്യോ കാല് നല്ല വേദന എടുക്കണ്ടോന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മളുടെ ബോക്സ് ഒന്നും പറയുന്നുണ്ടാവില്ല. എന്തു പറ്റി, അത്രയും വലിയ പ്രശ്നമാണോന്ന് ചോദിക്കുമ്പോൾ, നിന്റെ എവിടെ ബ്രേക്ക് ആയത്, കാലാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ ഹാർട്ടാണ് ബ്രേക്ക് ആയതെന്ന് പറയുന്നു. വീണ വീഴ്ചയിൽ ഇവൻ്റെ തലയ്ക്ക് വല്ല അടിപറ്റിയെന്ന് അവർക്ക് ഡൗട്ട് തോന്നുന്നു. ആ വേഗം ജനലിലൂടെ നമ്മളുടെ സിയെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടാവും. പിന്നീട് ബോക്സും അവിടെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് സി അതിലൂടെ പോകുന്നുണ്ടാവും. ഇവൻ വേഗം ഓടി ചെന്നിട്ട് അല്ല നിന്റെ കാലൊക്കെ ശരിയായോ എന്ന് ചോദിക്കുന്നു സിയ. ഓ ഈ ലവിനെ കൊണ്ട് എന്ന് പറയുമ്പോൾ, അല്ല വേറൊരു കാര്യം, അല്ല ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നീ എൻ്റെ കൂടെ ഡേറ്റിന് വരുമോ എന്ന് ചോദിക്കുന്നു. ഓ ഡേറ്റിന് വരെ, ഞാൻ സ്റ്റുപ്പിഡ് പീപ്പിളുടെ കൂടെ ഡേറ്റിന് പോകാറില്ല എന്ന് സിയ പറയുന്നു. അതെന്താ അങ്ങനെ ഒരു ടെല്ലിങ്, ഞാൻ സ്റ്റുപ്പിഡാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ശരി ആദ്യം നീ കൊറിയനിലെ നിന്റെ ഗ്രേഡ് കൂട്ട്, അപ്പം പിന്നെ ഡേറ്റിന് വരുന്ന കാലം ഞാൻ ആലോചിക്കാമെന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ ബോക്സ് ഭയങ്കര സൂപ്പർ ഹീറോ ആയിട്ട് ഫുള്ള് പഠിത്തമേ പഠിത്തം. എന്നിട്ട് സിയ ബോക്സിനോട് കുറേ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ ബോക്സും അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അത് കാണുന്ന സിയ തന്നെ ഞെട്ടും. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ അവസാനിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക്.